ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വിപ്ലവം ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെഡിക്കേറ്റഡ് ഫ്രയർ കോറിഡോർ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിനുള്ള പ്രത്യേക റെയിൽ ഇടനാഴി എന്ന പേരിലുള്ള ഒരു മുന്നേറ്റം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽ ചരക്ക് നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണെന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം രാജ്യത്ത് റോഡ് ഗതാഗതത്തിന്റെ മുഖഛായ മാറാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് എക്സ്പ്രസ് ഹൈവേ എന്ന് കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന ഇന്ത്യയിൽ വരി കോൺക്രീറ്റ് റോഡുകൾ വിരിഞ്ഞത് അന്നാണ് ഏറ്റവും വേഗത്തിൽ ചരക്ക് നീക്കത്തിന് പ്രത്യേക റെയിൽവേ ഇടനാഴി എന്ന ആശയം വിഭാവനം ചെയ്തു വന്നപ്പോഴത്തേക്കും സർക്കാർ മാറി പിന്നീട് രണ്ടായിരത്തി ആറിൽ ഒന്നാം യു പി എ സർക്കാർ പദ്ധതിക്ക് ഔദ്യോഗികമായി ടെൻഡർ വിളിച്ചു പിന്നീടുള്ള എട്ടു വർഷത്തിനുള്ളിൽ രണ്ട് യു പി എ സർക്കാരുകൾ മാറി വന്നു എഴുപത്തയ്യായിരം കോടിയുടെ പദ്ധതിയിൽ ആകെ ചെലവഴിച്ചത് നാലായിരം കോടി രൂപ മാത്രം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഒന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള പദ്ധതി എങ്ങുമെത്തിയില്ല വികസനം എന്നത് മോദിക്ക് ഒരു ഹരമായി മാറിയപ്പോൾ അതിന് കൂട്ടാളികളായി എത്തിയത് പീയുഷ് ഗോയൽ നിതിൻ ഗഡ്കരി എന്നിവരായിരുന്നു പിന്നീട് അങ്ങോട്ട് രാജ്യത്ത് റെയിൽവേ റോഡ് മുഖഛായ മാറിയത് മിന്നൽ വേഗത്തിലാണ് എട്ടു വർഷം കൊണ്ട് നാലായിരം കോടി ചെലവഴിച്ചപ്പോൾ ആറ് കൊല്ലം കൊണ്ട് അത് നാൽപ്പത്തയ്യായിരം കോടി രൂപയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമല്ല യന്ത്രം പോലെ പ്രവർത്തിച്ചപ്പോൾ പടിഞ്ഞാറ് കിഴക്ക് എന്നിങ്ങനെ ഡി എഫ് സികൾ പൊട്ടിമുളച്ചു ഒന്നര കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പന്ത്രണ്ടായിരം കുതിരശക്തിയുള്ള അൽസ്റ്റോം എഞ്ചിൻ വലിക്കുന്ന ഡബിൾ ഡക്കർഡ് കണ്ടെയ്നർ ട്രെയിൻ കൂകിപ്പാഞ്ഞപ്പോൾ ലോകം അന്തം വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ഡി എഫ് സികൾ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണിതീർത്ത് കമ്മീഷൻ എന്ന നിബന്ധനയോടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു മുഴുവൻ പണിയും കഴിയുന്നതോടെ രാജ്യത്തെ ഗുഡ്സ് ട്രെയിനുകളിൽ എൺപത് ശതമാനവും ഡി എഫ് സി വഴി മാത്രമാകും വേഗത എൺപത്തി കിലോമീറ്റർ ആയി ഉയരും അതിവേഗത്തിൽ രാജ്യത്തിന്റെ മുക്കിനും മൂലയിലും ചരക്കെത്തും വ്യവസായികൾക്കും കർഷകർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും കഴിയും ട്രക്കുകൾ മൂലമുള്ള അന്തരീക്ഷ മലിനീകരണവും റോഡപകടങ്ങളും കുറയും ഗുഡ്സ് ട്രെയിനുകൾ വഴി മാറുന്നതോടെ സാധാരണ ലൈനുകളിലെ പാസഞ്ചർ ട്രെയിൻ സർവീസിന്റെ ക്വാളിറ്റി പതിമടങ്ങ് വർദ്ധിക്കും രാജ്യത്തിന്റെ സമസ്ത മേഖലയും വേഗത്തിൽ വളരും മുമ്പിലുള്ള അവസരങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിച്ച് വളരാനുള്ള കാഴ്ചപ്പാടും തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനുള്ള കഴിവും സമർപ്പണവും കൂടി ചേരുന്ന നേതൃത്വം പ്രവർത്തിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കും അതാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക